الحمد لله الحمد لله رب العالمين نحمد الله ونستعينه ونستغفره ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير وأشهد أن سيدنا محمدًا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فيا أيها الإخوة المؤمنة أوصيكم وإياي أولا بتقوى الله والتمسك بشريعة الله والحياة في سبيل الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون ولولا فضل الله عليكم ورحمته وأن الله رؤوف رحيم ബഹുമാന്യ രായ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ പ്രപഞ്ച സൃഷ്ടാവായ പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ആ രക്ഷിതാവിനെ പടച്ചവനെ സൂക്ഷിച്ച് പരിഗണിച്ച് സ്നേഹിച്ച് അനുസരിച്ച് യഥാർത്ഥ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കണമെന്നും ആ അവസ്ഥയിൽ തന്നെ മരണപ്പെടണമെന്നും അങ്ങനെ അല്ലാഹുവിൻ്റെ സമക്ഷത്ത് യഥാർത്ഥ വിജയികളായി എത്തിച്ചേരണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. പഠിച്ചവൻ ഈമാനോടെ ജീവിക്കാൻ, ഇസ്ലാമോടെ ജീവിക്കാൻ, യഥാർത്ഥ തഖ്വയോടെ ജീവിക്കാൻ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വിധത്തിൽ മരിക്കുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക്, മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിർത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെ അല്ലാഹു കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടില് എല്ലാ വ്യവസായവും വ്യാപാരവും തകർന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുകിട വ്യാപാരവും വൻകിട വ്യാപാരം, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയും ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയും എല്ലാം തകരുകയാണ്, സാമ്പത്തികമായി തകരുകയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ വേറൊരു വ്യവസായം വളർന്നു വരുന്നുണ്ട്. ആ വ്യവസായത്തിൻ്റെ പേര് വിവാദ വ്യവസായം എന്നാണ്. വിവാദ വ്യവസായം, വിവാദങ്ങൾ നിർമ്മിക്കുന്ന വലിയ ലാർജ് സ്കെയിൽ കമ്പനികൾ മുതൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി വരെ വിവാദ വ്യവസായം. ആ വിവാദ വ്യവസായത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ, അതൊരുപക്ഷെ ലോകത്തെ വലിയ വലിയ കോർപ്പറേറ്റുകളാണ്, ലോകത്തെ വലിയ വലിയ കുത്തക കമ്പനികളാണ്.
ലോകത്തെ സാമ്രാജ്യത്വ രാജ്യങ്ങൾ അവിടുത്തെ ഭരണകൂടങ്ങളുമാണ്. അതുപോലെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളും ഇവിടുത്തെ ഛിദ്രശക്തികളും എല്ലാം ചേർന്നുകൊണ്ട് നടത്തുന്ന ആസൂത്രണം, അവരാണ് ഈ വിവാദ വ്യവസായങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവർ മൂലധനം മുടക്കുന്നത്. പലപ്പോഴും മുസ്ലിം സമൂഹം ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസാണ്, ചേരുവയാണ്. മുസ്ലിം സമൂഹമാണ് പലപ്പോഴും ഈ അടുത്ത കുറെ കാലങ്ങളായി, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിന് പേര് തന്നെ ഇസ്ലാമോ ഫോബിയ കാലഘട്ടം എന്നാണ്. കുറച്ചു മുമ്പ് കമ്മ്യൂണിസ്റ്റ് ഫോബിയ എന്ന് പറയുമോ, കമ്മ്യൂണിസ്റ്റ് ഫോബിയ 1980 കാലയളവുകളിലൊക്കെ സോവിയറ്റ് യൂണിയൻ കേന്ദ്രീകരിച്ച് ലോകത്താകമാനം ഒരു സാർവദേശീയ തലങ്ങളിൽ സോഷ്യലിസ്റ്റ് ചേരി സഖാവ് ലെനിന്റെ നേതൃത്വത്തിലൊക്കെ രൂപപ്പെട്ട ആ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം കമ്മ്യൂണിസം ലോകത്ത് ശക്തിപ്പെട്ടൊരു കാലഘട്ടം. അന്ന് സോവിയറ്റ് യൂണിയൻ മുതൽ ചൈന മുതൽ കംബോഡിയ മുതൽ പോളണ്ട്, ഹംഗറി, ചെക്കോസ്ലാവിക്, യുഗോസ്ലാവിക്ക ഇങ്ങനെ തുടങ്ങുന്ന കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ സോഷ്യലിസവും കമ്മ്യൂണിസമൊക്കെ കത്തിനിന്ന കാലഘട്ടമുണ്ട്. അന്ന് ലോകത്ത് ഉണ്ടായിരുന്ന ഫോബിയയുടെ പേര് കമ്മ്യൂണിസ്റ്റ് ഫോബിയ എന്നാണ്. അന്ന് സഖാവ്, മാർക്സ്, എംഗൽസ്, ലെനിൻ ഇവിടെ നിന്ന് തുടങ്ങി കമ്മ്യൂണിസ്റ്റ് ലോകത്തെക്കുറിച്ചും അവരുടെ നേതാക്കന്മാരെക്കുറിച്ചൊക്കെ വലിയ എവിൾ എംപയർ, ഡെവിൾ എംപയർ എന്നൊക്കെയാണ്, ഒരു പൈശാചിക സാമ്രാജ്യം, പൈശാചിക ശക്തികൾ. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകളെ, കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് നിറം പിടിപ്പിച്ച, പേടിപ്പെടുത്തുന്ന ഭീകര കഥകളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന സ്വഭാവം അന്ന് ഹോളിവുഡുകളിലും അതുപോലെ അവിടുത്തെ ഡോക്യുമെന്ററികളിലും സിനിമകളിലും മീഡിയകളിലൊക്കെ പ്രചരിപ്പിച്ചിരുന്നു ലോകത്തെ മുതലാളിത്ത ശക്തികൾ, മുതലാളിത്ത ശക്തികൾ. ഇതുപോലെ ലോകത്ത് ഇപ്പൊ ഇന്ത്യയുടെ ചരിത്രത്തിലൊക്കെ ഒരുപക്ഷെ രാജ്യത്തിന് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ഗാന്ധിജിയെക്കുറിച്ച്, നെഹ്റുവിനെക്കുറിച്ച്, അല്ലെ അബുൽ കലാം ആസാദിനെ കുറിച്ച്, ഭഗത് സിംഗിനെ കുറിച്ച്, ഉദ്ധം സിംഗിനെ കുറിച്ച്, സുഖദേവനെ കുറിച്ച്, ഇങ്ങനെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ കടന്നു വന്നിരുന്ന വ്യക്തികൾ, അവരെക്കുറിച്ച് അന്നത്തെ ബ്രിട്ടീഷുകാർ ഇതേപോലെ ഭീകര തീവ്ര പ്രശ്നക്കാർ എന്നർത്ഥത്തിൽ ചിത്രീകരിച്ചിരുന്നു. ഒരുപക്ഷെ കറുത്ത വർഗക്കാരുടെ വിമോചനത്തിന് വേണ്ടി പൊരുതിയ നെൽസൺ മണ്ടേല, നെൽസൺ മണ്ടേലയെ പോലുള്ള ആളുകൾ യൂറോപ്പിലേക്ക് തന്നെ അപ്പാർത്തീറ്റ് എന്നൊരു വംശ തൊട്ടുകൂടായ്മ, തീണ്ടൽ, തൊട്ടുകൂടായ്മ, അയിത്ത സംസ്കാരം, അങ്ങനെ ബ്ലാക്സുകളോട്, നീഗ്രോകളോട് വലിയ അനീതി ചെയ്തിരുന്നു. അങ്ങനെയുള്ള നീഗ്രോകൾക്ക് വേണ്ടി പൊരുതിയ നെൽസൺ മണ്ടേലയെ ഇതുപോലെ ഭീകര ജീവിയായി, ഒരു ഭീകര ജീവിയായിട്ട്, നമ്മളൊക്കെ ചില ഭീകര ജീവികളെ കാണുമല്ലോ, അതുപോലെ ഭീകര ജീവികളെ ചിത്രീകരിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കറുത്ത വർഗക്കാരെയോ അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളെയോ അതല്ലെങ്കിൽ ലോകത്തെ മറ്റേതെങ്കിലും സ്വാതന്ത്ര്യ സമര പോരാളികളെ ഒക്കെ കാണിച്ചിരുന്നിടത്ത് ഇന്നത്തെ മുഴുവൻ ചിത്രീകരണം മുസ്ലിം ഇസ്ലാമോ ഫോബിയ, ലോകത്തുനിന്ന് കമ്മ്യൂണിസ്റ്റ് ഫോബിയയോ അല്ലെങ്കിൽ നീഗ്രോ, നീഗ്രോ എല്ലാ ഫോബിയും, നീഗ്രോ ഫോബിയയും ബ്ലാക്സ് ഫോബിയയും ഒക്കെ ഉണ്ട്. ഇന്നത്തെ പത്രത്തിൽ പോലും വായിച്ചിട്ടുണ്ടാവും ഒരു ആദിവാസി ഫോബിയ, ഇവിടുത്തെ പിന്നാക്ക പറയ പുലയ ഈഴവ ഇഴവ പുലയ ആദിവാസി ദളിത് സമൂഹങ്ങളിലൊക്കെ ഒരു ദളിത് ഫോബിയ ഇവിടെ ഉണ്ട്. അവരെ അവരെ കള്ളന്മാരായി, ഒരുപക്ഷെ യാചക വിരുദ്ധതയും ഈ കറുത്ത വർഗക്കാരോടുള്ള വെറുപ്പും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതിന്റെ ഭാഗമാണ് ഇന്നലെ ഒരു കറുത്ത നിറമുള്ള, കാണാൻ ചേലും കോലൊന്നും ഇല്ലാത്ത ഒരു ഒരു പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കൊന്നിട്ടുണ്ട്. അപ്പൊ ഈ സ്വഭാവത്തിൽ ഈ തല്ലിക്കൊല്ലൽ സംസ്കാരം, ഈ തല്ലിക്കൊല്ലൽ സംസ്കാരം, ആൾക്കൂട്ട കൊലപാതകം, ഉത്തരേന്ത്യൻ നാടുകളിൽ ആൾക്കൂട്ട കൊലപാതകം, ലിഞ്ചിങ് എന്ന് പറയുന്ന ഒരു ഏർപ്പാട്, അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബ്ലാക്സുകളെ, കറുത്ത വർഗക്കാരെ തല്ലിക്കൊല്ലുന്ന സംസ്കാരത്തിൽ നിന്ന് തുടങ്ങിയതാ. അത് നമ്മുടെ ദേശീയ തലങ്ങളിൽ മുസ്ലിങ്ങളെ ആ രീതിയിൽ ഇരകളാക്കിക്കൊണ്ടിരിക്കുക. മൊത്തത്തിൽ ഇസ്ലാമിക സമൂഹത്തെ, മുസ്ലിങ്ങളെയൊക്കെ ഈ വിവാദ വ്യവസായങ്ങളിൽ കുടുക്കി അവരെ നിരന്തരമായി പ്രകോപിപ്പിച്ച് അവരുടെ അജണ്ടകൾ നിർമ്മിച്ച് അവരെ വഴിതിരിച്ച് വിടുവാനുള്ള ശ്രമം വളരെ വ്യാപകമായി ലോകത്താകമാനം, ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല, ഒരുപക്ഷെ പിന്നെ പ്രവാചകന്റെ പേരിൽ സാത്താനിക് വേഴ്സസ് എന്ന് പറഞ്ഞ് സാക്ഷാ സൽമാൻ റുഷ്ദി തൊട്ട് തസ്ലിമ നസറിന്റെ ലജ്ജ മുതല് ഇന്നസെൻസ് ഓഫ് മുസ്ലിം എന്ന പേരിൽ പ്രവാചകനെയൊക്കെ വളരെ മോശമായി, മൃഗീയ മോശമായി, മലിനമായി ചിത്രീകരിക്കുന്ന സിനിമകൾ മുതൽ ട്രൂ ലൈസുകൾ പോലെ ഹോളിവുഡിലും ബോളിവുഡിലും കോളിവുഡിലും ടോളിവുഡിലും എല്ലാ വുഡുകളിലും ഇതുപോലുള്ള ഇസ്ലാം മുസ്ലിങ്ങളെയൊക്കെ ആ രൂപത്തിൽ ചിത്രീകരിക്കുന്ന ധാരാളം സിനിമകൾ നമ്മുടെ രാജ്യത്ത് ലോകത്തെമ്പാടും ഇറക്കിയിട്ടുണ്ട്. ആ രൂപത്തിൽ പ്രവാചകനെയൊക്കെ വളരെ മോശപ്പെട്ട കാർട്ടൂണുകൾ വരച്ചുകൊണ്ട് ഡെൻമാർക്കില്, പിന്നീട് ഷാർലോ എബ്ദോ പോലുള്ള ഫ്രാൻസിലെ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പത്രങ്ങൾ, മീഡിയകൾ ഇങ്ങനെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും
ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും പ്രവാചകരെയും അള്ളാഹുവിനെയും പ്രവാചകനെയും പ്രവാചകന്റെ ഭാര്യമാരെയും സഹാബിമാരെയും മുസ്ലിങ്ങളെയും അവരെ പള്ളിയെയും അവരെ താടിയെയും അവരെ തൊപ്പിയെയും അവരെ പെണ്ണുങ്ങളുടെ പർദ്ദിയെയും അവരെ പെണ്ണുങ്ങളെക്കുറിച്ചും അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് ഇല്ലാ കഥകൾ, കറുത്ത പൂച്ചകൾ, കരിമ്പൂച്ചകൾ ആ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ ഒരു തരം വേട്ടയാടൽ, ഒരു ഹണ്ടിങ് ഇസ്ലാം ഹണ്ടിങ് ലോകത്താകമാനം നടന്നുകൊണ്ടിരിക്കുക. കേരളത്തിലും കഴിഞ്ഞ ഏതാനും നാളുകൾ നിരന്തരമായി ജാമിദ ടീച്ചർ എന്നൊരു പെണ്ണ് പള്ളി കയറി ഖുത്ബ പറഞ്ഞ് മിമ്പർ നിന്ന് നമസ്കരിക്കുന്ന ചിത്രം, അതൊക്കെ നമ്മുടെ ചാനൽ ആകെ 4, 3, 7 പേരാണ് മൗമൂമിങ്ങളായിട്ടുള്ളൂ. ഒറ്റ ജുമാ ഖുത്ബ നടന്നുള്ളൂ, അടുത്ത ജുമാക്ക് അവർക്ക് എന്ത് പറ്റിയെന്നറിയില്ല. അപ്പൊ ഏതായാലും ഈ രൂപത്തിൽ വളരെ പരിഹാസ്യമായ ഒരു ജുമാ നടക്കുന്നു. അതിന് നമ്മുടെ പത്രമാധ്യമങ്ങൾ വലിയ കവറേജുകൾ നടത്തി സ്ത്രീ വിമോചനത്തിന്റെ വിപ്ലവത്തിന്റെ വനിതാ ഖുത്ബയുടെ ഒക്കെ വലിയ നിറം പിടിപ്പിച്ച വാർത്തകളൊക്കെ വരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് ലവ് ജിഹാദ് വിവാദങ്ങൾ മുതൽ അവിടെ നിന്നങ്ങോട്ട് ഏറ്റവും ഫ്ലാഷ് മോബ്, എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മുസ്ലിം പെൺകുട്ടികളെ തട്ടമിടിച്ച് ഡാൻസ് കളിപ്പിച്ച് അങ്ങനെ എയ്ഡ്സ് പ്രതിരോധിക്കാം എന്ന ഇജ്തിഹാദി ശ്രമം നമ്മുടെയൊക്കെ നാട്ടിലെ ഭരണ സംവിധാനങ്ങളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളിലൊക്കെ ചെലവിലും മറവിലും അവരുടെയൊക്കെ ബാനറുകളിൽ അത്തരം ഫ്ലാഷ് മോബുകൾ കേരളത്തിലെ ക്യാമ്പസുകളിലെല്ലാം ഇനി മുസ്ലിം പെൺകുട്ടികൾ കിട്ടിയില്ലെങ്കിൽ വാടകയ്ക്ക് മഫ്ത എടുത്ത് വാടകയ്ക്ക് പർദ്ദ വാങ്ങിച്ച് ആ രൂപത്തിൽ മുസ്ലിം വേഷം കെട്ടിച്ചിട്ട് കേരളത്തിലെ ക്യാമ്പസുകളിലൊക്കെ ഇത്തരം ഫ്ലാഷ് മോബുകൾ നടത്തിക്കൊണ്ട് അങ്ങനെ ഒരു വ്യാപാരം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചകളിൽ കേരളത്തിൽ ഇതേ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാന ക്യാമ്പസിൽ വലിയ സെമിനാർ, വലിയ ക്യാമ്പയിൻ, ചേലാകർണ വിരുദ്ധ ക്യാമ്പയിൻ. ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ലോകമനുഭവിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യാവകാശം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ അവരുടെ പിന്നെ ചേലാകർമ്മം നിർവഹിക്കുന്നു. അങ്ങനെ ഒരു ചെറിയ ശരീരത്തിന് ഒരു ചെറിയ ഭാഗത്തെ തൊലി അല്പം പോകുന്നു എന്നത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ചേലാകർമ്മ വിരുദ്ധ സെമിനാറുകളും ചേലാകർമ്മ വിരുദ്ധ പ്രഭാഷണങ്ങളും ഒക്കെ ക്യാമ്പസുകളിൽ പുതിയ തലമുറകൾക്കിടയിൽ ഇതൊരു വലിയ മനുഷ്യാവകാശ. ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ് എഴുതി ഒട്ടിച്ചു കഴിഞ്ഞിട്ടാണ് അങ്ങ് മലപ്പുറം കണ്ണൂർ ജില്ലയിലെ ഒരു പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരനെ 38 വെട്ട് ഒരു നാലോ അഞ്ചോ വെട്ടലൊക്കെ നിർത്തണമെന്ന് ഒരു അപേക്ഷ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ 35, 48, 58 വെട്ടി മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പോലും ഒന്ന് മയ്യത്ത് കുളിപ്പിക്കാവുന്ന അവസ്ഥയിൽ നീ കുളിപ്പിച്ചിട്ടൊന്ന് ആ മയ്യത്തിലേക്ക് സ്വന്തം ഭാര്യക്കും മക്കൾക്കും ഉമ്മാക്കും ഉപ്പാക്കൊക്കെ നോക്കാവുന്ന വിസ്തൃതത്തിൽ ഒരു 4-5 വെട്ടൊക്കെ ചുരുക്കി ഈ 38, 58 വെട്ടി വിറക് വെട്ടുന്നത് പോലെ വെട്ടി കൂട്ടി പച്ച മനുഷ്യനെ കൊന്നു തിന്നുന്ന ആളുകൾ ഈ കത്തി ഊരി ആ കത്തിയും കടാരിയും ഒക്കെ കഴുകി വെച്ചിട്ടാണ് ഈ മനുഷ്യന്റെ ചേലാകർമ്മത്തിന്റെ തൊലി കളയുന്നതിന്റെ വലിയ പ്രതിസന്ധിയെക്കുറിച്ച് സെമിനാറും സിംബോസിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒന്നിനു പിറകിൽ ഒന്നായിട്ട് നിരന്തരമായി വിവാദ വ്യവസായങ്ങൾ വരികയും അതിന്റെ പിന്നിൽ ചാനലുകളും പത്രമുത്തശ്ശികളും അതിനോട് അകമ്പടി വഴു പറഞ്ഞ് നമ്മുടെ തട്ടമിട്ട മൗലവിമാരും എല്ലാം കൂടിച്ചേർന്ന് ഇങ്ങനെ വിവാദ വ്യവസായങ്ങൾ നിരന്തരമായി ലൈവായി വിവാദങ്ങൾ ലൈവായി നിർത്തുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലെ മീഡിയകളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലാണ് അത് ഏറ്റവും ഭീകരമായ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ തമാശ 1970-80 കാലയളവുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മാപ്പിളപ്പാട്ട്, മാണിക്യ മലരാം പൂവേ മഹദി ഖദീജ ബീവി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഒരു അബ്ദുൽ ജബ്ബാർ എന്ന് പറയുന്ന ആള് വളരെ മുമ്പ് എഴുതിയ ഒരു മാപ്പിളപ്പാട്ട്. അത്തരം മാപ്പിളപ്പാട്ട് ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ സിനിമയിൽ എല്ലാം റീമേക്കിങ്ങിന്റെ കാലഘട്ടമാണല്ലോ, എല്ലാം റീമേക്ക് ചെയ്ത, എന്നാൽ മാർക്കറ്റിംഗിന്റെ എല്ലാ തന്ത്രവും പഠിച്ച ആളുകളാണ് ഇതിൽ പിന്നിലുള്ളത്. ഇതല്പം വിവാദമായി അല്പം വ്യവസായമായി മാറണമെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും എവിടെ നിന്നൊക്കെയൊക്കെ പറയണം. അപ്പൊ അങ്ങനെയുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ച് ക്ഷണിച്ച് വിളിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിവാദങ്ങൾ സൃഷ്ടിക്കണം എന്നാഗ്രഹിച്ച് ഇവർ തന്നെയാണ്, രണ്ടും അവർ തന്നെയാണ്. വിവാദങ്ങൾ സൃഷ്ടിക്കുക, സിനിമ സൃഷ്ടിച്ചവർ തന്നെ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിവാദങ്ങൾ ഉണ്ടെങ്കിലേ സിനിമകൾക്ക് വിജയിക്കുള്ളൂ. അങ്ങനെ വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഏതെങ്കിലും അർത്ഥത്തിലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ആളുകൾ ഇത് തിയേറ്ററിലേക്ക് വരും, ഇല്ലെങ്കിൽ സിനിമകളൊക്കെ പൊട്ടുകയാണ്. 8 നിലയിൽ വലിയ സിനിമകൾ പൊട്ടുമ്പോ സിനിമകൾ വിജയിപ്പിക്കാനുള്ള തന്ത്രം തന്നെ ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കാന്നുള്ള. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു പുതിയ സിനിമ, അത് ഇന്നേ വരെ കാണാത്ത നടി നടന്മാരൊക്കെ അഭിനയിപ്പിച്ച ഒരു സിനിമയിൽ ഒരു സീൻ, ആ പാട്ട്, ഈ മാപ്പിളപ്പാട്ട് നേരത്തെ പാടിയ പാട്ട്, ആ പാട്ടിന്റെ പശ്ചാത്തലത്തിൽ കൌമാരക്കാരായ 17-18 വയസ്സായ കൊച്ചുകുട്ടികൾ ക്യാമ്പസുകളിലെ അവരുടെ പ്രണയ ചേഷ്ടകൾ ഒന്ന് കണ്ണടച്ച്
പുരികം ചുളിച്ച് കണ്ണ് ഏറി ഒന്ന് സെറ്റടിച്ച് ഒന്ന് കാണിക്കുന്ന ഒരു ചിത്രം, അതിന്റെ പശ്ചാത്തലമായിട്ട് ഈ പാട്ട് വരുന്നു. ഈ ചിത്രം അങ്ങ് പ്രശ്നമാകുന്നു. ഈ പാട്ടിന്റെ അകമ്പടിയിൽ ഈ ചിത്രം വന്ന് ശരിയായോ ഇല്ലയോ എന്ന ചർച്ച അവർ തന്നെ ചെയ്യുന്നു. എവിടുന്നോ വരുന്ന ചില കടലാസ് സംഘടന, അങ്ങനെ ചില ഒരുപാട് കടലാസ് പ്രസ്ഥാനങ്ങളുണ്ട്, ഉടലോടെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ ഇപ്പൊ ഈ പ്രശ്നം, ഈ പാട്ട് പ്രശ്നമാണ്, ഈ പാട്ട് പാടി ഇപ്പോൾ പശ്ചാത്തലത്തിൽ ഈ ചിത്രം വന്നത് പ്രശ്നമാണ്, അതുകൊണ്ട് ഇത് നിരോധിക്കണം, തടയണം, ഇത് റിലീസ് ചെയ്യാൻ പാടില്ല, ഇത് സിനിമ പ്രദർശിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നൊന്നും ഇവിടെയുള്ള മുസ്ലിം മുഖ്യധാരയിൽപ്പെട്ട നമ്മളറിയുന്ന മുസ്ലിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോ അല്ലെങ്കിൽ ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനങ്ങളോ അല്ലെ ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെ മുസ്ലിം ലീഗോ അല്ലെ മുസ്ലിം സമുദായത്തിലെ കാക്കത്തുള്ളായിരം പ്രസ്ഥാനങ്ങളും ഒരുപാട് സംഘടനകളുള്ള നാടാ കേരളം. ഈ കേരളത്തിലെ സിനിമ ഇറക്കിയത്, പക്ഷെ കേരളത്തിലെ നമ്മളറിയുന്ന ഒരു മതസംഘടനയോ അവരുടെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോ ഒന്നും തന്നെ ഇത്തരം വാദമുഖങ്ങൾ ഉയർത്തിയിട്ടില്ല, അത്തരം വർത്തമാനങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഹൈദരാബാദിൽ നിന്ന് ഏതൊരു കടലാ സംഘടന, അങ്ങനെ ഒരുപാട് കടലാ സംഘടനയുണ്ട് നമ്മൾ ജീവനോടും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ നേരത്തെ ഇന്ത്യൻ മീഡിയയിൽ ജീവിച്ച കുറെ ജീവികൾ, നമ്മൾ കടലിൽ ജീവിക്കുന്ന ജീവി കരയിൽ ജീവിക്കുന്ന ജീവി ഏതെന്നൊക്കെ നമ്മൾ പണ്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് കടങ്കഥ ചോദിക്കുമ്പോൾ കടലിൽ ജീവിക്കുന്ന ജീവി കരയിൽ ജീവിക്കുന്ന ജീവി കടലിലും കരയിലും ജീവിക്കുന്ന ജീവി എന്നൊക്കെ പറഞ്ഞ മാതിരി നമ്മുടെ മനോരമയിലും മംഗളത്തിലും ഏഷ്യാനെറ്റിലും ചാനലുകളിലും ഒക്കെ ജീവിക്കുന്ന കുറെ ജീവികളുണ്ട്. അതിൽപ്പെട്ട ജീവിക ഇന്ത്യൻ മുജാഹിദീൻ, ഡെക്കാൻ ജിഹാദ്, ഇന്ത്യൻ മുജാഹിദീൻ ഡെക്കാൻ ജിഹാദ്, IS, അൽഖായിദ, ഇന്ത്യൻ മുജാഹിദീന്റെ ദക്ഷിണേന്ത്യൻ, ഇങ്ങനെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഉടലോടെ ഇന്ത്യൻ മുജാഹിദീനെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ഡെക്കാൻ ജിഹാദ്, ഹൂജി ഡെക്കാൻ ജിഹാദ്, ഇങ്ങനെ കുറെ പ്രസ്ഥാനങ്ങളെ നമ്മളൊരു കാലഘട്ടം ഇന്ത്യ രാജ്യത്തെ ചാനലുകളിൽ വന്നിരുന്നു. ഇപ്പൊ നമുക്ക് അത്തരം പ്രസ്ഥാനങ്ങളെ കാണാനും കേൾക്കാനും കഴിയാറില്ല. അതിന്റെ പിന്നിൽ ആരാണ് എന്ന് പിന്നെ ചർച്ച വന്നിരുന്നു. എന്നതുപോലെ ഈ റസ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഹൈദരാബാദ് ഗന്ധിച്ചൊരു ഫൗണ്ടേഷൻ, അവരാണ് മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമയ്ക്കെതിരിൽ ആ സിനിമ പിൻവലിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയോ ഒരു കടലാസ് പെറ്റീഷൻ കൊടുക്കുന്നു. ആ കടലാസ് പെറ്റീഷൻ കൊടുക്കുമ്പോഴേക്ക് ഇവിടെ കുറെ ആളുകൾ ഉടനെ നിരോധിക്കുന്നു. ആർക്കു വേണ്ടി, ആര് പറഞ്ഞു? ഇവിടെ നമ്മുടെ സമുദായത്തിലെ മൗലവിമാര് മുസ്ലിയാക്കന്മാര് പ്രവാചകനെയും പാര്യമാരെയും ചരിത്രത്തെ കുറിച്ച് പറഞ്ഞത് ഖുർആനും ഹദീസിനെ കുറിച്ച് തന്നെ ഇതിനേക്കാൾ മോശമായിട്ട് എന്തൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്ന മൗലവിമാർ പ്രസംഗിക്കുന്നുണ്ട്. തികഞ്ഞ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശിർക്കും എല്ലാം ഖുർആൻ ഓതി ഹദീസ് ഓതി ചരിത്രം ഓതി തെറ്റായി പറയുന്ന ഒരുപാട് വഴലുകൾ നമ്മുടെ സമുദായത്തിൽ തന്നെ ഉണ്ട്. പിന്നെ ഇപ്പൊ അത്രത്തോളം കൽബാണ് ഫാത്തിമ, കൽബാണ് ആയിഷ, ആയിഷ ഫാത്തിമ, ഖദീജ, സൈനബ് ഇങ്ങനെ തുടങ്ങുന്ന പ്രവാചക ഭാര്യമാരെയും ചരിത്രത്തെയും എല്ലാം ഇതിനു മുമ്പ് മാപ്പിളപ്പാട്ടിനോടും സിനിമാ പാട്ടിനോടും എന്തെല്ലാം വിധത്തിൽ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. യാ അല്ലാ യാ അല്ലാ യാ അല്ലാ എന്ന് വിളിച്ചിട്ട് ശുദ്ധ ബെല്ലി ഡാൻസ്, അശ്ലീല നൃത്തം നടക്കുന്ന സിനിമകൾ ഇവിടെ വന്നിട്ടുണ്ട്. യാ അല്ലാ യാ അല്ലാ, റസൂലെ നിൻ കനിവാലെ, പ്രവാചകനെ പറ്റി പാടുന്ന ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ മർക്കോസും യേശുദാസും അതല്ല MG ശ്രീകുമാറും KS ചിത്രയൊക്കെ ഇങ്ങനെ സിനിമാ ഗാനങ്ങളായി അങ്ങനെ പാടുന്ന മൗലിദുകളും മാലകളും അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ മുസ്ലിം നാമങ്ങളും പാട്ടുകളും എല്ലാം തന്നെ ധാരാളമായി സിനിമകളിൽ വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ അർത്ഥത്തിൽ മോശമായിട്ടുള്ള ചിത്രീകരണം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ടും ഇതെങ്ങനെയൊക്കെ പലതും തുമ്മിയിട്ടും തെറിച്ചു പോകാത്തൊരു മൂക്കിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും, പക്ഷെ ഇതൊന്നും ഈ കേരളത്തിലോ ഈ കേരളത്തിൽ ഇറങ്ങിയ ഈ ചിത്രം, ഇത് ഹൈദരാബാദ് ഏതൊരു ആ കടലാ സംഘടനയെ കുറിച്ച് പഠിക്കുമ്പോൾ അതുപോലും ഒരു സംഘപരിവാർ സ്പോൺസേഡ് അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ സംഘപരിവാർ സ്പോൺസർ ഇസ്ലാം, ഒരുപാട് വ്യാജ ഇസ്ലാമുകളുള്ള കാലഘട്ട, ഇസ്ലാമിന്റെ പേരിൽ ഒരുപാട് വ്യാജ സൈറ്റുകൾ ഉള്ളതുപോലെ ഒരുപാട് വ്യാജ എപ്പിസോഡുകൾ ഇസ്ലാമിൽ, ഒരുപാട് എപ്പിസോഡുകൾ വ്യാജ എപ്പിസോഡുകളുണ്ട്. അതിൽപ്പെട്ടൊരു വ്യാജ എപ്പിസോഡാണ് ഈ ഹൈദരാബാദിലെ ഈ റസ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നേരത്തെ ഡോക്ടർ സാക്കിർ നായിക്കിനെ കേസെടുത്ത് ജയിലിലടക്കണം എന്ന് പറഞ്ഞ അപേക്ഷ കൊടുത്തവരാണ് ഈ റസ ഫൗണ്ടേഷൻ. അപ്പൊ പിന്നെ ആരാണ് ഈ റസ ഫൗണ്ടേഷൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. വലിയ താടിയും തൊപ്പിയുള്ള ആളുകൾ മുമ്പ് മുൻനിരയിലുണ്ട്. തൊപ്പി താടി ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് ആ അർത്ഥത്തിൽ മാർക്കറ്റിൽ സുലഭമാണ്. അപ്പൊ തൊപ്പിയും താടി ഉള്ള കുറെ ആളുകൾക്ക് ഉണ്ടെങ്കിലും നേരത്തെ ഡോക്ടർ സാക്കിർ നായിക്കിനെ പിടിച്ച് ഏതൊർത്ഥത്തിൽ UAPA ചുമത്തണമെന്നും നാട് കടത്തണമെന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്ത ഒരു സംഘടനയാണ് ഈ റസ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതല്ലെന്ന് മാത്രമല്ല ഒരു സംഘപരിവാർ അനുകൂല പ്രസ്ഥാനമാണ് അത് എന്ന് വരെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഈ സ്വഭാവത്തിൽ ഒരുപാട് മുസ്ലിം മഞ്ചുകൾ, ന്യൂനപക്ഷ മഞ്ചുകൾ ഇത്തരം പ്രസ്ഥാനങ്ങളെ കൊണ്ട് ഒച്ചയിടിച്ച് ബഹളം ഇടിച്ചിട്ട് എന്നിട്ട് ചാനൽ ചർച്ച ഇവിടെ, അത് കേരളത്തിലെ ഈ ചാനൽ മാത്രമല്ല CNN ചർച്ച ചെയ്തു എന്നുള്ള ഏത് മലയാളത്തിൽ ഇറങ്ങിയ ഈ ഒരു സിനിമയുടെ പാട്ട്
ആ പാട്ടിനിടയിൽ ഒരു പെൺകുട്ടി ഒന്ന് സെറ്റ് അടിച്ച് അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അങ്ങോട്ട് ഒന്ന് നോക്കി ആ പാട്ടിന് അനുകൂലമായി ഒരു പാട്ട് വന്നു. ആ പാട്ട് വന്നതിന്റെ പേരിൽ ഈ കേരളം കത്താണ്, കേരളത്തിലെ സിനിമകൾ നിരോധിക്കുകയാണ്, ഈ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എന്ന ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ മാത്രമല്ല, NDTV മുതൽ ഉത്തരേന്ത്യയിലെ റിപ്പബ്ലിക് ചാനൽ മുതൽ ഉത്തരേന്ത്യയിൽ ഒരുപാട് ചാനൽ മുതൽ സാക്ഷാത് CNN വരെ അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലും വരെ അവിടങ്ങളിൽ വരെ ഈ ചാനൽ ചർച്ചകളിൽ വാർത്തകൾ വന്നിരിക്കുക. ന്യൂയോർക്ക് ടൈംസ് മുതൽ ഡെക്കാൻ ക്രോണിക് മുതൽ ലോകത്തറിയപ്പെട്ട പല മീഡിയകളിലും ഈ വാർത്തകൾ വന്നിരിക്കുക. അതിനോടനുബന്ധിച്ച് ഈ സിനിമയാകട്ടെ ഒന്നുമല്ലാത്തൊരു പൈങ്കിളി സിനിമ, ഇന്നലെ തിയേറ്ററിൽ ഇന്നലെ അഭിനയ രംഗത്ത് കടന്നു വന്ന ഒരു പെൺകുട്ടി, ആ സിനിമയും ആ സൈറ്റും ആ യൂട്യൂബ് ചാനൽ തന്നെ 4 കോടി മനുഷ്യരാകണം 4 കോടി, കേരളത്തിലെ മൊത്തം ജനത 3 കോടി ഉള്ളൂ, കേരളത്തിലെ ജനങ്ങൾക്കപ്പുറം ലോകം മുഴുവൻ വൈറലായി. എന്തേ വൈറലായത്? ഈ സമൂഹത്തിന്, ഈ നാടിന്, ഈ രാജ്യത്തിന് എന്ത് പോസിറ്റീവായ സന്ദേശം, എന്ത് സന്ദേശമാണ്, എന്താണ് ഇത്രത്തോളം വൈറലാകാൻ ഒരു പെൺകുട്ടി ഏതോ അർത്ഥത്തിൽ സ്വന്തം കാമുകനെ അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരൻ സഹപാഠിയെ ഒരുതരം പൈങ്കിളി കണ്ണോടെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചത്, അത് കാണാനും അത് ലൈക്ക് ചെയ്യാനും അത് ഷെയർ ചെയ്യാനും അതിന്റെ പിന്നാലെ ഒരു സമൂഹവും ഒരു നാടും മീഡിയകളും എല്ലാ കൂട്ടയോട്ടം, ഈ കൂട്ടയോട്ടം നടത്താൻ മാത്രം എന്താണിത്? ഈ രാജ്യവുമായി ബന്ധപ്പെട്ട, രാജ്യത്തെ മനുഷ്യന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട, നാടുമായി ബന്ധപ്പെട്ട നീറുന്ന പ്രശ്നങ്ങൾ, ഒന്നിലേറെ 1000 പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ഒരു ജനത, ഒരു തലമുറ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വളരെ ലളിതമായ പൈങ്കിളി പൂർണ്ണമായ യാതൊരു പ്രസക്തിയില്ലാത്തൊരു വിഷയത്തിന്റെ പിന്നാലെ ഒരു നാടും ഭരണകൂടവും അധികാരികളും തലമുറകളും ചെറുപ്പക്കാരും യുവാക്കളും യുവതികളും എല്ലാം അതിന്റെ പിന്നാലെ നെട്ടോട്ടമോടുന്ന ഒരു വല്ലാത്ത പരിഹാസ്യമായ കാലഘട്ടം. അതിന്റെ മറവിൽ ആ ഒരു സംസ്കാരം, ആ ഒരു സംസ്കാരത്തെ വളർത്തിയെടുക്കുന്ന രീതി, ഒരേ സമയം ഒരു പക്ഷിയല്ല, ഒരു വടിക്ക് ഒരു പക്ഷി എന്ന് പറഞ്ഞാല് ഒരു വടിക്ക് ഒരുപാട് പക്ഷികൾ മുസ്ലിം സമുദായത്തെ ഈ രൂപത്തിലുള്ള ആരോപണങ്ങളെ മറവി, മുസ്ലിം വികാരം, മുസ്ലിം മതവിശ്വാസ വികാരം, അങ്ങനെ മുസ്ലിം മതവികാരം, അങ്ങനെ വികാരം നമുക്കൊന്നുമില്ല, എന്റെ ആവശ്യമില്ല. അങ്ങനെ വികാരം ഇളകുകയാണെങ്കിൽ പണ്ടേ ഇളകേണ്ടതാ. മുസ്ലിങ്ങൾക്ക് ഇളകേണ്ട ഒരു വികാരമായിട്ട് മുസ്ലിം മതവികാരം ഇളക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അങ്ങനെ ഇളകാൻ മാത്രമുള്ള ഒരു രോഗം മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ല. അള്ളാഹുവിന്റെ ദീനെ സാക്ഷാ ഷെയ്ത്താനെ സൃഷ്ടിച്ച് പടച്ചോനാ, സാക്ഷാ പിശാജിനെ സൃഷ്ടിച്ച് ഈ തിന്മകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഷെയ്ത്താനെ, ഇന്നമ്മാലിക്കും ഷെയ്ത്താൻ യുഹവിഫ് ഔലിയ, ഷെയ്ത്താനെ തന്നെ സൃഷ്ടിച്ച് പടച്ച് ഇവിടെ ഷെയ്ത്താൻ അള്ളാഹുവിനെതിരിൽ, അള്ളാഹ്ക്കെതിരിൽ മനുഷ്യനെ വഴിപഴിപ്പിക്കാൻ, മനുഷ്യന്റെ വലത്തും മനുഷ്യന്റെ ഇടത്തും മനുഷ്യ മുന്നിലും മനുഷ്യന് പിന്നിലും ഈ സന്മാർഗം, അള്ളാഹുവിന്റെ ദീനിന്റെ സന്മാർഗം എവിടെയുണ്ടോ അതെല്ലാം ബ്ലോക്ക് ചെയ്യാൻ, അതെല്ലാം തടയാൻ ഞാൻ എല്ലായിടത്തും വന്ന് കുത്തിയിരിക്കും നിന്റെ ദീനിൽ നിന്നും ജനങ്ങളെ വഴിപഴിപ്പിക്കാൻ. അങ്ങനെ പറഞ്ഞ ഷെയ്ത്താനെ ഈ ലോകത്ത് സൃഷ്ടിച്ച് അങ്ങ് ആയിക്കോട്ടെ നീ പ്രവർത്തിച്ചോ എന്ന് പറഞ്ഞ് തുറന്നുവിട്ട പടച്ചവൻ, പടച്ചവൻ അത്ര ജനാധിപത്യ ബോധമുള്ള പടച്ചവൻ തന്നെ വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും നിങ്ങൾ പറഞ്ഞോളൂ വിമർശിച്ചോളൂ എന്ന് സാക്ഷാൽ ഷെയ്ത്താന് വരദാൻ, അങ്ങനെ വരം കൊടുത്തു എന്നൊക്കെ പറയല്ലോ, ഒരു വരം കൊടുത്ത പടച്ചവനാണ് അള്ളാഹുവിന്റെ ദീൻ. ഷെയ്ത്താനേക്കാൾ വലിയ ഷെയ്ത്താന്മാരുണ്ടോ? അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ചരിത്രം, സാക്ഷാൽ ഷെയ്ത്താന്റെ ചരിത്രം തൊട്ട് ഇങ്ങനെ തുടങ്ങിയാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ 1-ാം നാൾ മുതൽ അബൂലഹബ് മുത്തൽ ഒരുപാട് ഇസ്ലാം വിമർശകരെ കണ്ട് കേട്ട് വന്നതാണ്. ലതുബുലഉന്ന ഫീ അംവാലികും വ അൻഫുസികും ولتسمعن من الذين اوتوا الكتاب من قبلكم ومن الذين اشركوا وان تصبروا وتتقوا فان ذلك من عزم الامور. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരത്തിലേക്ക് പരീക്ഷിക്കപ്പെടും, നിങ്ങൾ പലതും കേൾക്കേണ്ടി വരും. ولتسمعن, നിങ്ങൾ പലതും കേൾക്കേണ്ടി വരും, നിങ്ങളെ പലതും പലരും വിളിക്കും. ഭ്രാന്താന്ന് വിളിച്ചത് ഷായിർ, മജ്നൂൻ, സാഹിർ, മസ്ഹൂർ, ഒരു പ്രവാചകന്മാർ വിളിച്ച വർത്താനേ പറയണത്. ഭ്രാന്ത, അഭിചാരക, കൂടോത്രം ചെയ്ത, കൂടോത്രം ബാധിച്ചവൻ, കൂടോത്രം ചെയ്തവൻ, വ്യാജകവി, ഒരു പ്രവാചകനെ വിളിക്കാവുന്ന എല്ലാ തെറിയും എല്ലാ അശ്ലീലതയും എല്ലാ ആഭാസവും സാക്ഷാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം സകല പ്രവാചകന്മാരെ, മൂസാ നബി, ഈസാ നബി, എല്ലാ പ്രവാചകന്മാരെ വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടും കേട്ടും വന്ന പ്രവാചകന്മാരുടെയും
ആ ആദർശമാണ് അള്ളാഹിന്റെ ദീൻ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ നിഗൂഢ പദ്ധതികൾ, ഖാലു ഇന്ന തത്വയ്യർനാ ബിക്കും ലഇൻ ലം തൻതഹു ലനർജുമന്നക്കും വലയമസ്സന്നക്കും മിന്ന അദാബുൻ അലീം. സൂറത്ത് യാസീൻ പറയുന്നുണ്ട്, ഖാലു അവർ പറഞ്ഞു ഇന്ന തത്വയ്യർനാ ബിക്കും, അതെ നിങ്ങൾ പ്രവാചകന്മാര് ഇസ്ലാമും ഇസ്ലാമിക പ്രബോധന കേട്ട് വന്നാൽ ഞങ്ങൾ നിങ്ങളെ അങ്ങോട്ട് പ്രശ്നക്കാരാക്കും, നിങ്ങൾ തീവ്രവാദികളാക്കും, നിങ്ങൾ ഭീകരവാദികളാക്കും, നിങ്ങൾ പിന്തിരിപ്പന്മാരാക്കും. ഇന്ന തത്വയ്യർനാബിക്കും, നിങ്ങളെ ഇവിടുത്തെ പ്രശ്നക്കാരാക്കി ഞങ്ങൾ ചിത്രീകരിക്കും. അല്ലെങ്കിൽ ലനർജുമന്നക്കും വലയമസ്സന്നക്കും ഇല്ല ഇല്ലം തന്തഹു, നിങ്ങൾ അതുകൊണ്ട് ഇസ്ലാമും ദീനും ഇസ്ലാമിക പ്രബോധനമൊക്കെ നിർത്തി മാറി നിന്നോ, നിങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിൽ നിൽക്കരുത്, നിങ്ങൾ ദീനീ പ്രവർത്തനങ്ങളിൽ നിൽക്കരുത്, അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇസ്ലാമും ദീനൊക്കെ ഒഴിവാക്കിയിട്ട് വേറെന്തൊക്കെ സെക്യുലറിസ്റ്റ് കൊടി അങ്ങനെയൊക്കെ ചില കൊടികൾ പിടിച്ചാൽ ആ കൊടികളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ തീവ്രവാദികളാ ഭീകരവാദികളാ. അങ്ങനെയപ്പോ സെമിനാർ, നിങ്ങൾ തീവ്രവാദിയാണോ ഭീകരവാദിയാണോ വെച്ചാൽ അന്നും അല്ല നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ഞങ്ങൾക്കെതിരാണ് എന്നതുകൊണ്ട്, ഞങ്ങളുടെ രാഷ്ട്രീയത്തെ വിമർശിക്കുന്നു എന്നതുകൊണ്ട്, ഞങ്ങളുടെ ബുദ്ധിജീവികളെയും ഞങ്ങളുടെ സൈദ്ധാന്തിക പ്രത്യയശാസ്ത്രങ്ങളെയൊക്കെ വിമർശിക്കുന്നു എന്നതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ തീവ്രവാദികളാക്കും, അതാണ് തീവ്രവാദത്തിന്റെ കാരണം. അങ്ങനെയൊക്കെ നിങ്ങളെ ഞങ്ങൾ പ്രശ്നക്കാരായി ചിത്രീകരിക്കും, അല്ലെങ്കിൽ നിർത്തണം. ലനർജുമന്നക്കും വലിയ മസ്സന്നക്കും പിന്നെ ആദാബുൻ അലീം, നിങ്ങൾ ഈ ദീനി ഇസ്ലാമിക പ്രബോധനങ്ങൾക്ക് നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ കല്ലെറിയും, നിങ്ങളെ ആട്ടിയൊടിക്കും. പ്രവാചകന്മാർ പറഞ്ഞു ഖാലു ത്വായിറുക്കും മഅകും, ഖാലു ത്വായിറുക്കും മഅകും ഐൻ ദുക്കിർതും ബല്ലംതും ഖൗമും മുസ്രിഫൂൻ. പക്ഷേ പ്രവാചകൻ ഖാലു ത്വായിറുക്കും മഅകും, അതെ നിങ്ങൾ ഈ പറയുന്ന എല്ലാ പക്ഷി ശകുനങ്ങളും, ഇവിടെയുള്ള ശകുനം എങ്ങനെയാ പക്ഷി ശകുനം, ത്വായിറുക്കും നിങ്ങളുടെ ശകുനം, അത് നിങ്ങളുടെ കൂടെ തന്നെ ഈ ലോകത്ത് ഇവിടുത്തെ ശകുനം അത് മുസ്ലിങ്ങളാണ്, അങ്ങനെയാ മുസ്ലിങ്ങളാണ് ശകുനം, മുസ്ലിങ്ങളാണ് പ്രശ്നം, മുസ്ലിങ്ങളാണ് കൊള്ളില്ലാത്തവർ, മുസ്ലിങ്ങളാണ് പിന്തിരിപ്പന്മാർ എന്ന് പറയുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ത്വായിറുക്കും മഅകും ഇവിടുത്തെ ശകുനം, അത് ഓരോരുത്തരും അവരവർ ചെയ്യുന്ന നീചകർമ്മങ്ങൾ അതാണ് അവരുടെ ശകുനം. ഇൻ ദുക്കിർത്തും, ഞങ്ങൾ ഈ ഇസ്ലാമിന്റെ ദീനിന്റെ ബാനറിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്നു എന്നതല്ലേ പ്രശ്നം. ഇൻ ദുക്കിർത്തും, ഞങ്ങൾ ദീനിന്റെ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ഇവിടെ നിർവഹിക്കുന്നു, ഇസ്ലാമിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു, ഇതാണ് ഞങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളും പിന്തിരിപ്പന്മാരും മതമൗലികവാദികളും ഫനാറ്റിസ്റ്റുകളും ഫണ്ടമെന്റലിസ്റ്റുകളും ഒക്കെ ചിത്രീകരിക്കുന്നതിന് കാരണം. ഇൻ ദുക്കിർത്തും, ഞങ്ങളിത് പറയുന്നല്ലേ, അത് പറയും. ഈ കാര്യം, ഈ സന്ദേശം ജനങ്ങൾക്ക് അറിയിക്കുക എന്നത് ഞങ്ങളുടെ ദൗത്യ, അത് നിർവഹിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ബല്ലന്തു ഖൗമു മുസ്രിഫൂൻ. എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ പ്രവാചകന്മാരെ അവരെ തല്ലിക്കൊന്നു അവൻ, ആ മരിച്ചുപോയ ആ പ്രവാചകൻ, ആ മഹാൻ, അദ്ദേഹം തന്നെ ബർസഖിയായ ജീവിതത്തിൽ കിടന്നുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവേ ജനങ്ങൾ തല്ലിക്കൊന്നു, എന്നാൽ പോലും ആ ഖബറിൽ ചെന്ന് ബർസഖിന്റെ ലോകത്ത് നിന്ന് അവിടെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ കണ്ടപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞുപോയി, പടച്ചവനെ യാ ലൈത്ത ഖൗമി, എന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ബിമാ ഗഫർലി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് പൊറുത്തു തന്ന കാര്യം, വജഅലനീ മിനൽ മുക്രമീൻ, എന്നെ ആദരിച്ച കാര്യമൊക്കെ എന്റെ ജനതകൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഖബർ ജീവിതത്തിൽ കിടന്ന് ആ മനുഷ്യൻ, ആ നല്ല മനുഷ്യൻ ആഗ്രഹിച്ചു പോയി എന്ന് സൂറത്ത് യാസീൻ പറയുന്നുണ്ട്. യാസീൻ ഇങ്ങനെ ഓതി ഇങ്ങനെ തീർത്ത് ഹത്തം തീർത്ത് മരിച്ചോടത്ത് ഓതി ഇങ്ങനെ ഓതി തീർത്താ പോരാ, അതിലൊക്കെ പറഞ്ഞത് എന്താന്ന് ഈ സമുദായം പഠിക്കണം. ഈ സമുദായത്തിന് പ്രശ്നം എന്ന് പറഞ്ഞാല് യാസീൻ എല്ലാവരും ഓതും, എന്തിനാ എന്തിനാ ഓതുന്നത്, എന്തപ്പ അതിലുള്ളത്, എന്താ പറഞ്ഞത്, അതിന്താ അതൊന്നും അറിയില്ല, അതിങ്ങനെ മരിച്ചോടത്ത് ഓതാൻ, അങ്ങനെ കബറിങ്ങ പോയി ഓതാൻ, വീട്ടിൽ ഓതാൻ, ഓതി ഓതി ഊതി ഇങ്ങനെ ഓതി ഊതി കെട്ടി കുടുങ്ങി ഇങ്ങനെ കൊടുക്കുക എന്നതിനപ്പുറം അതിനെന്താന്ന് മനസ്സിലാകൂല. സൂറത്ത് യാസീൻ വളരെ പ്രമേയം, ഇസ്ലാമിക പ്രബോധനത്തിനും നാട്ടിലേക്ക് പോയ പ്രവാചകന്മാരും അവരെ പിന്തുണച്ചൊരു മനുഷ്യനും തമ്മിലുള്ള സംഭാഷണം സംവാദ, അതൊക്കെ വലിയ അർത്ഥത്തിൽ വലിയ സന്ദേശമാണത്. പക്ഷെ സന്ദേശമൊന്നും സമുദായം പഠിക്കാനില്ല. ഖുർആൻ എന്ന് പറയുന്നത് അത് സമുദായത്തിന് പാഠമാണ്, അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളണം എന്ന് സമുദായം പഠിക്കാതെ അതിന് തൊലിപ്പുറത്ത് അതിന് പുറമ്പോക്ക് ഭൂമിയിൽ കിടന്ന് കളിക്കുകയും അതിനകത്തുള്ള കാര്യങ്ങൾ പഠിക്കാതെ പോയി ചെയ്യുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും സമുദായത്തിന് ചിന്തിക്കാറില്ല, പഠിക്കാറില്ല. ഏതായാലും ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഈ രൂപത്തിൽ ഈ വിഷയത്തിന്റെ ഒരു വിവാദ വ്യവസായങ്ങളിൽ മുസ്ലിം സമത എന്ത് ചെയ്യണം എന്ന വിഷയം വേറെ പറയേണ്ടതാ. ഞാൻ പലപ്പോഴും വിഷയം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിവാദങ്ങൾ, അതിന്റെ ചേരുവ, അതിന്റെ ഇരകൾ മുസ്ലിം സമുദായമാണ്, മുസ്ലിം സമുദായമാണ്.
ഈ സമുദായം ഇത്ര സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം എന്നത് ഈ വികാരം വ്രണപ്പെടുക എന്ന് പറഞ്ഞാൽ വികാരം വ്രണപ്പെടേണ്ട ആവശ്യം മുസ്ലിങ്ങൾക്ക് ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സഈൻ. പ്രവാചകരെ താങ്കളെ വിമർശിക്കുന്നവരുടെ കാര്യത്തെ ഞാൻ നോക്കിക്കൊള്ളാം, അക്കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അള്ളാഹു പറയാണ്, അള്ളാന്റെ ദീൻ അത് അള്ളാഹു സംരക്ഷിച്ചോളൂ. നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾ അതുമായി മുന്നോട്ട് പോവുക. അതിനപ്പുറം നിങ്ങൾ ഭയപ്പെടേണ്ട. ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു വിട്ടുവീഴ്ച നയം സ്വീകരിക്കുക. വഅ്മുർ ബിൽ ഉർഫി, നിങ്ങൾ നിലനിൽക്കുന്ന നന്മകൾ അതെന്താണ് എന്ന് നിങ്ങൾ ജനങ്ങളോട് പറയുക. നിലനിൽക്കുന്ന നന്മകൾ എന്താണ് എന്ന് നിങ്ങൾ ജനങ്ങളോട് പറയുക. ജനങ്ങളോട് പറയണം, നിങ്ങൾ ഈ നാട്ടിൽ ഇപ്പൊ തന്നെ ഈ ഒരു ഒരു പെൺകുട്ടികളെ പ്രണയചേഷ്ട, ഈ പ്രണയചേഷ്ടയെ ഈ തലമുറ വല്ലാതെ ഈ ന്യൂ ജനറേഷൻ പുതിയ തലമുറ വലിയ ഹരമായിട്ട് എടുത്തിരിക്കുക. കണ്ണിറുക്കി കാണിക്കുക എന്നത്, ഈ 18-17 വയസ്സായി ക്യാമ്പസ് കാലഘട്ടത്തിൽ പ്രണയിക്കുക എന്നത്, ആ പ്രണയം എന്ന് പറയുന്നത് വലിയ സംഭവമായി. വാലന്റൈൻ ഡേ പ്രണയദിനം ക്യാമ്പസുകളിലൊക്കെ അത് വലിയ ആഘോഷമാണ്. അങ്ങനെ പ്രണയിക്കണം, പ്രേമിക്കണം, അങ്ങനെ വിവാഹപൂർവ്വ പ്രേമത്തിന്റെ അനന്ത സാധ്യതകൾ, അതിന്റെ രസങ്ങൾ, അതിന്റെ സുഖങ്ങൾ, അതിന്റെ വല്ലാത്ത ആസ്വാദനങ്ങൾ, അതിന്റെ ലോകത്താണ് നമ്മുടെ തലമുറയുള്ളത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈ സന്ദർഭങ്ങളിലെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. യഥാർത്ഥത്തിൽ ഈ പ്രണയ സംസ്കാരം വിവാഹത്തിന് മുമ്പ് യഥാർത്ഥത്തിൽ നിങ്ങൾ പ്രണയിക്കേണ്ടത് വിവാഹത്തിന് ശേഷമാണ്. നിങ്ങളുടെ ഭാര്യമാരെയാണ് നിങ്ങൾ പ്രണയിക്കേണ്ടത്. പലപ്പോഴും വിവാഹ ശേഷം ഏറ്റവും വലിയ പ്രണയ ദാരിദ്ര്യ വിവാഹത്തിന് ശേഷം. വിവാഹത്തിന് മുമ്പ് പ്രണയിച്ച് ഇതാ നക്കഹ ഫസദ, ഈ പ്രണയ വിവാഹത്തെ പറ്റിയുള്ള പൊതു സിദ്ധാന്തം, പ്രണയിച്ച് വിവാഹം കഴിച്ച് കൈ കിട്ടുന്നതോടെ അവസാനിച്ചു എന്നുള്ള. അതിനെല്ലാ പുതുമയും അവസാനിച്ചു, എല്ലാ പൊലിമയും അവസാനിച്ചു, എല്ലാ രസവും ത്രില്ലും അവസാനിച്ചു. പിന്നീട് ജീവിതമാണ്, അതുവരെ വേറൊരു റൊമാൻറ്റിക് വേൾഡായിരുന്നു, മാജിക് വേൾഡായിരുന്നു. ഈ മാജിക് വേൾഡ്, മാജിക് ലവ്, പ്രണയം എന്നത് പലപ്പോഴും മാജിക്കാണ്. മാജിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ മുതുകാടുമാര് അല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള ആളുകളിലൊക്കെ വലിയ വലിയ അത്ഭുതകരമായ കടലിൽ മുക്കി ഇട്ടാൽ അവർ പൊട്ടി വരുന്നോ, വലിയ അർത്ഥത്തിൽ തീ കൊളുത്തി അവരതിൽപ്പെടുത്തിയാൽ അതിൽ നിന്ന് അവർ ഊരിച്ചാടി പോരുന്നുണ്ടാവും, അവരെ നെഞ്ചിന്റെ ഉള്ളിലേക്ക് കത്തി കുത്തിക്കയറ്റുന്നത് കാണാൻ കഴിയും, പക്ഷെ ഒന്നും പറ്റാതെ അവർ പുറത്തു വരുന്നുണ്ടാകും. കാരണം ഈ കത്തി കുത്തിക്കയറ്റുമ്പോഴും ഈ തീയിട്ട് കത്തിക്കുമ്പോഴും കടലിൽ മുക്കിക്കൊല്ലുമ്പോഴും ചങ്ങല ബന്ധിപ്പിച്ച് അവരെ വലിച്ചെറിയുമ്പോഴും ഒക്കെ സംഭവിക്കുന്നത് നമ്മുടെ കൺകെട്ടുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ ചങ്ങലകൾ മുറുക്കുന്നില്ല, കത്തിക്കുമ്പോൾ അവരതിനുള്ളിലില്ല, അവരെ നെഞ്ചിലേക്ക് കത്തി കുത്തിക്കയറ്റുമ്പോൾ അവരുടെ ശരീരം അവിടെ ഇല്ല. എല്ലാം വ്യാജമാണ്, എല്ലാം കൺകെട്ടാണ്, എല്ലാം ഒരു നുണയാണ്, എല്ലാം മറച്ചു പിടിച്ചാണ്, എല്ലാം ഹൈഡ് ചെയ്തതാണ്. പ്രണയം എന്ന് പറയുന്നത് സത്യത്തിൽ അതാണ്. പ്രണയം ഒരു മാജിക് പ്രണയം എന്ന് പറയുന്ന ഒരു മാജിക്കാണ്. യഥാർത്ഥത്തിൽ ആ മാജിക് പ്രണയം വിവാഹം കഴിഞ്ഞ് പിറ്റന്നാൾ നേരം വെളുക്കുന്നതോടെ ആ മാജിക് അവസാനിക്കും. പിന്നെ ഒറിജിനൽ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അതോടുകൂടി ഈ കൃത്രിമമായ മാജിക്കും യാഥാർത്ഥ്യ ബോധവും ഏറ്റുമുട്ടുന്നതോടെ പല പ്രണയ ജീവിതവും പരാജയപ്പെടുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രണയ സംസ്കാരം, അത് യഥാർത്ഥത്തിൽ വിവാഹത്തോടു കൂടിയിട്ടാണ് നിങ്ങൾ ഒരു സ്ത്രീയെ പ്രണയിക്കേണ്ടത്. വിവാഹത്തിനും ഒരു കാമുകീ ഗേൾഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംസ്കാരം, ഒരു ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന സംസ്കാരം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു വിവാഹ കുടുംബ ജീവിതം നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. നിങ്ങളുടെ ജീവിതം യഥാർത്ഥത്തിൽ അങ്ങനെ ജീവിക്കുന്ന ഒരു സംസ്കാരം. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വിവാഹം കഴിക്കേണ്ടത് ആരെയാണ്, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ആളുകൾ. വിശുദ്ധ ഖുർആനിലെ ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഅഖവാത്തുക്കും വഅമ്മാത്തുക്കും വഖാലാത്തുക്കും വബനാത്തുൽ അഖി വബനാത്തുൽ ഉഖ്തി വൽ ഉമ്മഹാത്തുക്കും അല്ലത്തി അർളഇനക്കും. അതായത് നമ്മൾ വിവാഹം കഴിക്കാൻ പാടില്ലാത്തവരാരൊക്കെയാണ്, ഇതൊക്കെ ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ശരീഅത്ത് ചർച്ചയ്ക്ക് വരുമ്പോ നമ്മുടെ ക്രൈസ്തവ നിയമോ അല്ലെങ്കിൽ ഹൈന്ദവ നിയമോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മൂലധനോ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് വെൽത്ത് ഓഫ് നേഷനോ ആഡം സ്മിത്ത് പറഞ്ഞ പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ കാറൽ മാർക്സ് എഴുതിയ സിദ്ധാന്തങ്ങളിലോ അല്ലെങ്കിൽ ഇന്നത്തെ ക്രൈസ്തവരുടെ വേദഗ്രന്ഥങ്ങളിലോ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലോ അങ്ങനെയുള്ള ഒരുപാട് മതരാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല. നിങ്ങളുടെ ഉമ്മമാര് നിങ്ങളുടെ ഉമ്മമാര്, നിങ്ങളുടെ പെൺകുട്ടികള്, നിങ്ങളുടെ പെങ്ങന്മാര്, നിങ്ങളുടെ അമ്മായിമാര്, നിങ്ങളുടെ മൂത്തുമ്മമാര്, നിങ്ങളുടെ ഇളയമ്മമാര്, നിങ്ങളുടെ സഹോദരന്റെ മകൾ, സ്വന്തം സഹോദര പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പാടില്ല. തമിഴ്നാട്ടിൽ ചെന്നാൽ അങ്ങനെ കല്യാണം കഴിക്കാം. തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാല് സ്വന്തം ജ്യേഷ്ഠന്റെ മോള് മുറപ്പെണ്ണ, അങ്ങനെ സ്വന്തം ജ്യേഷ്ഠന്റെ മകളെ കല്യാണം കഴിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ സ്വന്തം പെങ്ങന്മാരുടെ വബനാത്തുൽ അഖി വബനാത്തുൽ ഉഖ്തി, നിങ്ങളുടെ നിങ്ങളുടെ പെങ്ങന്മാരുടെ സഹോദരിമാരെ മക്കളെ കല്യാണം കഴിക്കാൻ പറ്റൂല.
അങ്ങനെ അങ്ങനെ വളരെ മനോഹരമായിട്ട് ഇസ്ലാം വിവാഹം കഴിക്കാൻ പാടില്ല താരെന്നൊക്കെ പറയാം. ഇങ്ങനെ പറഞ്ഞിട്ട് വൽ മുഹ്സനാത്തു മിനൻ നിസ, കല്യാണം കഴിച്ച മറ്റുള്ള ഒരു ഭാര്യമാരെ, എന്ത് മഹത്തായ നിയമ, വൽ മുഹ്സനാത്തു മിനൻ നിസ, ഭർത്താക്കന്മാരുള്ള മറ്റു പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനർത്ഥം ഭർത്താക്കന്മാരുള്ള പെണ്ണുങ്ങളെ നിങ്ങൾ കാമത്തോടുകൂടി നോക്കാൻ പാടില്ല, നിങ്ങൾ അവരോട് ഒരു ലൈംഗികമായ ഒരു ആഗ്രഹം പോലും വെക്കാൻ പാടില്ല. ഭർത്താക്കന്മാരുള്ള പെണ്ണുങ്ങളെ, വിവാഹം കഴിച്ച സ്ത്രീകളെ, മറ്റുള്ളവരുടെ ഭാര്യമാരെ നിങ്ങളുടെ കണ്ണും കാഴ്ചയും ഒരു വിവാഹം നിഷിദ്ധമായ പെണ്ണുങ്ങളെ പോലെ നിങ്ങൾ കാണണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത് ആ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളുടെ രക്ഷിതാക്കളുടെ അനുമതിയോടുകൂടിയാണ്. പെൺകുട്ടികളെ രക്ഷിതാക്കൾ അനുമതിയോട് കൂടിയ നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത്. വഅതുഹുന്ന ഉജൂറഹുന്ന ബിൽ മഅറുഫ്, അവർക്ക് ആവശ്യമുള്ള മഹർ നിങ്ങൾ കൊടുക്കണം, മഹർ കൊടുക്കണം. മുഹ്സനാത്തിൻ, അങ്ങനെ നിങ്ങൾ അവരെ സംരക്ഷിക്കണം. ഗൈറ മുസ്താഫഹത്ത്, ഒരു ആഭാസ രൂപത്തിലാകാൻ പാടില്ല. എന്നിട്ട് മഹർ കൊടുത്ത് വിവാഹം കഴിച്ചിട്ടാണ് നിങ്ങൾ അവരുമായി ജീവിക്കേണ്ടത്. അതല്ലാതെ വിവാഹരഹിതമായി മഹർ ഇല്ലാതെ അതിൽ ഈ പെൺകുട്ടിയുടെ പിതാവിനെ വലിയനെ അറിയിക്കാതെ അവരുമായിട്ടുള്ള ഒരു ആഭാസ ബന്ധം പാടില്ല. വല മുത്തഹിദാത്തി അഖ്ദാനിൻ, ജാരന്മാരെ സ്വീകരിക്കുന്ന, കാമുകന്മാരെ സ്വീകരിക്കുന്ന ഒരു കാമുകി കാമുക സംസ്കാരത്തോട് നിങ്ങൾ ജീവിക്കാൻ പാടില്ല. ഇന്ന് നമ്മുടെ ഒക്കെ മുസ്ലിം പെൺകുട്ടികൾ വരെ ഇപ്പൊ ഈ കാഴ്ച പോലും പക്ഷെ ഏറ്റവും ദുസ്വാധീനം ചെലുത്താൻ പോകുന്നത് നമ്മുടെ മുസ്ലിം പെൺകുട്ടികളിലാണ്. ഇത് വലിയൊരു മനോഹര ചേഷ്ടയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ പലപ്പോഴും കാണാം. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തന്നെ ഫ്ലോറിഡയില്, അമേരിക്കയിലെ ഫ്ലോറിഡയില് ഒരു ചെറുപ്പക്കാരൻ, 10-17 വയസ്സിലെ ചെറുപ്പക്കാരൻ 10-16 ആളുകളെ വെടിവെച്ചു കൊന്നു. ഈ കഴിഞ്ഞ 4-5 വർഷങ്ങൾക്കുള്ളിൽ 10-200-250 വെടിവെപ്പ് സംഭവം നടന്നിട്ടുണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ. ഈ ചെറുപ്പക്കാരൻ മെന്റലി മാനസികമായി തകരുന്നത് എല്ലാം യഥാർത്ഥത്തിൽ പ്രണയക്കുരുക്കിൽ നിന്ന്, മെന്റലി ഡിസോർഡർ ആണ് പ്രണയം. പലപ്പോഴും തന്റെ കാമുകി കാമുകന്മാരെ നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ പലപ്പോഴും നടക്കുന്ന ഈ വെടിവെക്കുന്ന സംസ്കാരം. ഈ ഗെയിമൊക്കെ കണ്ടിട്ടാണ് വളരുന്നത് ഈ ന്യൂ ജനറൽ തലമുറ. അവര് ഈ തോക്ക് എന്ന് പറയുന്ന ഈ വെടിവെക്കുക എന്ന് പറയുന്ന സംസ്കാരം ഉണ്ടായി തന്നെ ഈ പ്രണയ കുരുക്ക്, അതിന്റെ പേരിൽ ഗർഭം, ഗർഭഛിദ്രം, ഇതെല്ലാം സംഭവിക്കുന്നത് ഈ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ സമൂഹം ഈ ചെറുപ്പക്കാരെ ഒരു ആഭാസ ജീവിതത്തിലേക്ക്, ഒരു പ്രണയ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ആ പ്രണയത്തിന്റെ കുട്ടിക്കിൽപ്പെട്ടിട്ട്, ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ആളുകൾ അവരവരുടെ പെൺകുട്ടികൾ ഈ പ്രണയക്കുരുക്കിൽപ്പെട്ടു പോവുകയാണ്. അതൊരു പക്ഷേ മതവും ജാതി ഒക്കെ നോക്കാതെ യാതൊരു കണ്ണും കാതും ഇല്ലാന്ന് പറയാറുണ്ടല്ലോ. ഇത് യഥാർത്ഥത്തിൽ ഒരു ഡോപ്പമിൻ. ഞാൻ അടുത്തതിന്റെ വിശദാംശം അടുത്ത ഖുത്ബയിൽ പറയുന്നുണ്ട്, അതിന്റെ ഒരു അല്പം കൂടി വിശദാംശം പറയുന്നുണ്ട്. അങ്ങനെ വിവാഹ കുരുക്കിൽപ്പെട്ട് വിവാഹം കഴിച്ച് അതിനെപ്പറ്റി ഒരുപാട് ഡൈവേഴ്സുകൾ, ഈ ഡൈവേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ട് വിവാഹ ശേഷം ഈ ഒരു മിസ് കോൾ, ഒരു ഫോണിന്റെ പേരിൽ കുടുംബജീവിതം തകർന്ന ഒരുപാട്, ഒരു നിമിഷത്തെ ഒരു ഫോൺ എടുത്തു എന്നതിന്റെ പേരിൽ ഒന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല. ഒരു മിസ് കോൾ തിരിച്ചു വിളിച്ചതിന്റെ പേരിൽ, ഒരു കോൾ വിളിച്ചു 2 മിനിറ്റ് സംസാരിച്ചു എന്നതിന്റെ പേരിൽ, അങ്ങനെ ചെറുതും വലുതുമായ ദുരന്തങ്ങൾ സൃഷ്ടിച്ചത് ഈ ബന്ധങ്ങളാണ്. ഒരു ഇമെയിൽ കണ്ടു എന്നതിന്റെ പേരിൽ, ഒരു മെസ്സേജ് കണ്ടു എന്നതിന്റെ പേരിൽ, ഒരു നിമിഷത്തെ ദുർബലമായ എന്തോ ഒരു അബദ്ധത്തിൽ സംഭവിച്ചതിന്റെ പേരിൽ അങ്ങനെയൊക്കെ ജീവിതം, കുടുംബം വലിയ തോതിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ പറയുന്നു, ഈ നമ്മുടെ പെൺകുട്ടികളൊക്കെ ഈ ഗൾഫ് പണവും സൗകര്യമൊക്കെ ഉള്ള പെൺകുട്ടികൾ അണിഞ്ഞൊരുങ്ങി ഉടുത്തൊരുങ്ങി ഇഷ്ടംപോലെ പൈസ, ഇഷ്ടംപോലെ എന്താ പറയുക, എല്ലാ സൗകര്യങ്ങളും സമ്പത്തും സൗന്ദര്യമൊക്കെയുള്ള കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും തൊട്ടാൽ പൊട്ടുന്ന, എങ്ങനെയെങ്കിലും പ്രദർശിപ്പിക്കാൻ, എങ്ങനെയെങ്കിലും ആസ്വദിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു തലമുറയായി നമ്മുടെ പെൺകുട്ടികൾ ആൺകുട്ടികൾ മാറിക്കൊണ്ടിരിക്കുക. കോളേജുകളും ക്യാമ്പസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വലിയ അപകടങ്ങളെ വാരിക്കുഴികൾ, ഒന്നല്ല ഒരു വാരിക്കുഴിയിലോ ഒരുപാട് വാരിക്കുഴികളുടെ ഇടയിലൂടെയാണ് നമ്മുടെ മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ തലമുറ ജീവിക്കുന്നത്. അത്ര വാരിക്കുഴിയുടെ പേരാണ് ഈ നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണുകൾ, നമ്മുടെ പെൺകുട്ടികൾക്ക് ആൺകുട്ടി വാങ്ങിച്ചു കൊടുക്കുന്ന മൊബൈൽ ഫോണുകൾ. പ്രണയം എന്ന് പറയുന്നത് വലിയ വാരിക്കുഴിയാണ്. ആ വാരിക്കുഴിയിൽ വീണ കുട്ടികൾ വലിയ മാനസിക ആഘാതങ്ങൾക്ക്, അവരുടെ കുടുംബം തകർന്നു പോവുകയാണ്. അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ ക്യാമ്പസുകളിൽ അകത്ത് അവിടുത്തെ പ്രസ്ഥാനങ്ങൾ വരെ, ഈ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രവർത്തനം തന്നെ ഇതിന്റെ വിപ്ലവാത്മകതയും ഇതിന്റെ വലിയ പ്രത്യയശാസ്ത്രപരതയും ഇതിന്റെ രസവും അതിന്റെ ഹരൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കില്ല. അപ്പൊ സത്യത്തിൽ ഈ വിവാഹ പൂർവ്വ പ്രണയങ്ങൾക്ക് അടിമപ്പെട്ട ഒരു കുട്ടിക്ക്, ഒരു പെൺകുട്ടിക്ക് എളുപ്പത്തിൽ അത് ഊരിയെടുക്കാൻ കഴിയില്ല. ആൺകുട്ടികൾ പലപ്പോഴും ഇതൊരു കാമോത്സുകമാണ്,
ഒരു പെൺകുരു ആൺകുട്ടിയുടെ മനസ്സിൽ ഇത് ഒരു ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് അവന്റെ സെക്ഷുവലായ അവന്റെ ശാരീരിക ചോദനകളുടെ ഭാഗമായിട്ടാണ് ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യത്തിൽ ആകർഷ്ടനെ അവൻ അവളെ തൊടാനും തലോടാനും സ്നേഹിക്കാൻ തൊടാനും തലോടും. അതിനപ്പുറം അവന്റെ ശാരീരിക കാമങ്ങൾ തീർക്കുക എന്ന ലക്ഷ്യമാണ് പലപ്പോഴും ആൺകുട്ടികളുടെ മനസ്സിൽ ഉണ്ടാകുന്ന വികാരം. പക്ഷെ പെൺകുട്ടിയുടെ മനസ്സിൽ അതല്ല. പെൺകുട്ടി ഒരിക്കലും ശരീരപ്രധാനമായ ഒരു കാമപ്രധാനമായ ഒരു ലൈംഗിക പ്രധാനമായ ബന്ധമല്ല അവൾ രൂപപ്പെടുന്നത്. അവളിൽ ഒരുപക്ഷെ ഒരുതരം സ്നേഹവും അവനോടുള്ള ഒരു ആദരവും ബഹുമാനവും ഒക്കെ വന്ന് ഒരു വല്ലാത്ത ഘട്ടത്തിലെത്തുന്ന പെൺകുട്ടി ശാരീരികമായും അല്ലെങ്കിൽ അവസ്ഥയിലെത്തുന്നത്. അങ്ങനെ എത്തിപ്പെട്ടൊരു പെൺകുട്ടി യഥാർത്ഥത്തിൽ വളരെ പെട്ടെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ നിന്ന് ഒരു പുരുഷൻ എടുത്തു കളയാൻ രണ്ട് പുരുഷന്മാരെ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ വെക്കാൻ കഴിയില്ല. ഇസ്ലാമിലിപ്പോ ഒരു പെണ്ണുങ്ങളെ ബഹുഭാര്യത്വം അനുവദിക്കാത്ത ബഹുഭാര്യത്വം അനുവദിക്കുന്ന ബഹുഭർത്തൃത്വം ഇല്ലാത്തതൊക്കെ ചോദിക്കും. ബഹുഭർത്തൃത്വം നിങ്ങള് ഇല്ലാത്തതിന്റെ ബഹുഭാര്യത്വം ഒരാകെ രണ്ടും മൂന്നും നാലും പെണ്ണ് കെട്ടാന്ന് പറഞ്ഞു എന്നാ ഒരു പെണ്ണിനെന്ത് രണ്ടാണ് പറ്റൂ കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് പലരും. ഒരു ആണിന്റെ മനസ്സിൽ പക്ഷെ രണ്ടോ മൂന്നോ പെണ്ണുങ്ങൾ ഒരുമിച്ച് നിർത്താൻ കഴിയും. പക്ഷെ ഒരു പെണ്ണിന്റെ മനസ്സിൽ രണ്ട് ആണ് രണ്ട് പുരുഷൻ എന്നത് ഒരു പെണ്ണിന്റെ മനസ്സിന് പറ്റുന്നതല്ല. ഈവൻ ഈ സ്വർഗ സ്ത്രീകളെ പറ്റി പറയൂലോ, നമ്മളെ ഹൂർലീൻ ഹൂർലീനെ പറ്റി പറയുമ്പോൾ അങ്ങനെ ചർച്ച ഉണ്ട്. നിങ്ങള് സ്ത്രീകൾക്ക് സ്വർഗത്തിലെത്തുമ്പോ ഹൂർലീൻ ഉണ്ട് എന്ന് പറയാണ്ട്. അപ്പൊ പെണ്ണുങ്ങളല്ലേ, അപ്പൊ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുണ്ടോ എന്ന് ചോദിക്കാണ്ട്. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളായ എന്തുകൊണ്ട് ഹൂർലീന്മാർ ആണുങ്ങളില്ല, ആണുങ്ങൾക്ക് ഹൂർലീൻ പെണ്ണുങ്ങളുണ്ട്, ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതുപോലും വിശുദ്ധ ഖുർആന്റെ ഒരു വല്ലാത്ത സൈക്കോളജിക്കാ. ഒരു പെണ്ണിന് യഥാർത്ഥത്തിൽ രണ്ട് മൂന്ന് നാല് ആണുങ്ങൾ എന്നത് ഒരു പെണ്ണിന്റെ മനസ്സിലുള്ള സ്വപ്നമല്ല. ഒരു പെണ്ണിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല രണ്ടും മൂന്നും നാലും ആണുങ്ങൾ എന്ന് പറയുന്നത്. ഒരു പെണ്ണിന്റെ മനസ്സാക്ഷിക്ക് മനസ്സിന് പറ്റുന്നതല്ല. ഞാൻ ഈ വിഷയത്തേക്ക് എത്താനല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഈ രൂപത്തിൽ ഒരു പ്രണയ കുരുക്ക്, ഒരു പ്രണയ ദുരന്തം, പ്രണയ ദുരന്തമാണ് ഇത്, പ്രണയ കുരുക്കാണ്, പ്രണയ ദുരന്തമാണ്. ആ പ്രണയ ദുരന്തങ്ങൾ സൃഷ്ടിക്കാൻ ഇത്തരം കാമ ചേഷ്ടകൾ വൈറലാക്കി അത് ആസ്വദിച്ച് അതിൽ വലിയ വിപ്ലവം കണ്ട് അതിനെക്കുറിച്ച് സെമിനാർ നടത്തി അത് ക്യാമ്പസുകളിലെ മാതൃകാ പുരുഷന്മാരും മാതൃകാ ഹീറോകളാക്കി കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലെ ഈ തിന്മകൾ. വല്ലദീന വിശുദ്ധ ഖുർആൻ ഇന്നല്ലദീന യുഹിബ്ബൂനൽ ഫാഹിശത ഫില്ലദീന ആമനു, തിന്മകൾ വൃത്തികേടുകൾ പ്രചരിപ്പിക്കുക അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ. ഇന്നല്ലദീന യുഹിബ്ബൂനൽ ഫാഹിശത ഫില്ലദീന ആമനു, സത്യവിശ്വാസികൾക്കിടയിൽ ഈ നീചമായ നികൃഷ്ടമായ ആഭാസങ്ങൾ വൈറലാക്കുക, ആഭാസങ്ങളെ ബിംബവൽക്കരിക്കുക, ആഭാസങ്ങളെ മനോഹരമാക്കുന്ന ഒരു സംസ്കാരം അത് ചെയ്യുന്ന ആളുകൾ, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്ക് ഈ ലോകത്തും പരലോകത്തും കഠിനമായ ശിക്ഷ ഉണ്ടെന്നാണ് പറയുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നമ്മെ എല്ലാം നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതിനൊക്കെ കുരുക്കിൽ പെട്ടുപോയ ആളുകൾക്കറിയ വിഷമറിയാം. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ നന്നായി ബോധവൽക്കരിക്കണം. നമ്മുടെ കുട്ടികളെ ഒരുപക്ഷെ ഹൈസ്കൂളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടികളോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കേണ്ട കാലഘട്ടം. ഹൈസ്കൂളിൽ യു പി ക്ലാസ്സിൽ വെച്ച് തന്നെ, ഹൈസ്കൂളിൽ വെച്ച് തന്നെ ഇത് തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടൊരു വല്ലാത്ത കാലഘട്ടമാണ്. ഒരുപാട് ആളുകൾ അതിന്റെ തീ തിന്ന് ഇങ്ങനെയൊക്കെ പെട്ട ആളുകൾ പിന്നെ കഴിക്കുന്നത് ചോറും കറിയും ബിരിയാണിയും അല്ല, പിന്നെ തിന്നുന്നത് പിന്നെ തീയാ. തീ തിന്നാന്ന് ശരിക്കും തീ തന്നെ, തീയും പുകയും കരിയും തിന്നുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് ജീവിതത്തിൽ. രണ്ട് മക്കളെ, ഒരു കുട്ടീനെ വളർത്തി, ഒരു മോളെ വളർത്തി, ഇങ്ങനെ ലാളിച്ചോമനിച്ച് വളർത്തിയിട്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ വിവാഹപ്രായം എത്തുമ്പോൾ പിന്നെ ഈ പെൺകുട്ടി കാണിക്കുന്ന ദുരന്തങ്ങൾ പെട്ട് നാണം കെട്ട്, മാനം കെട്ട്, തല കീഴായി ജീവിതം അപമാനപരമായി ആത്മഹത്യ വരെ ചെയ്യേണ്ട അവസ്ഥയിലെത്തിയ ഒരുപാട് നല്ല നല്ല മുസ്ലിം ഉമ്മമാർ ഉപ്പമാരുണ്ട്. സ്വന്തം മക്കളെ കൊണ്ട് നാണം കെട്ടു പോകുന്ന ആളുകൾ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പടച്ചൻ എല്ലാ അപകടച്ചുഴിയിൽ നിന്നും, അപകടച്ചുഴി, പ്രണയച്ചുഴി, ഇത് ചുഴിയാണ്, പ്രണയച്ചുഴി മുക്കിക്കളയും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ, ഇസ്ലാമിന്റെ, ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട്, ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.